ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു ചോക്ലേറ്റ് ബ്രെഡാണ്. 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. ഞാൻ ഈ ബ്രെഡ് തയ്യാറാക്കുന്നത് ഒരു ഫ്രൈ പാനിലാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുള്ള പാല് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ ഈസ്റ്റും ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അതിനുശേഷം ഈ മിശ്രിതം 2 കപ്പ് മൈദയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. 2 പീസ് ഡാർക്ക് ചോക്ലേറ്റ് 1/2 ഗ്ലാസ് പാലിൽ മെൽറ്റ് ചെയ്ത് അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഈ കൂട്ടിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് സൺഫ്ലവർ ഓയിലിന് പകരം ബട്ടർ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നന്നായി കുഴച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തടവിന് ശേഷം ഒരു ഫിലിം പേപ്പർ കൊണ്ട് ഇത് കവർ ചെയ്ത് വെക്കാം. ഫിലിം പേപ്പർ കൊണ്ട് കവർ ചെയ്തതിന് ശേഷം ഒരു 1.5 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1.5 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ കവറൊന്ന് മാറ്റി കൊടുക്കാം. അപ്പം മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. 1-5 മിനിറ്റ് നമുക്കിത് കുഴച്ചെടുക്കാം. എത്രത്തോളം കുഴക്കുന്നോ അത്രത്തോളം ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിനുശേഷം ഒരു ഫ്രൈ പാനിൽ എണ്ണ തടവിയതിന് ശേഷം എണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ തടവി കൊടുക്കാം. അതിനുശേഷം ഈ മാവ് നമുക്കിതിലേക്ക് പരത്തി കൊടുക്കാം. നന്നായിട്ട് പരത്തിയതിന് ശേഷം ഒരു ലിഡ് കൊണ്ട് അടച്ച് ഒരു 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് തുറന്ന് നോക്കാം. ഇപ്പോൾ മാവ് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ മാവിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് പാലൊന്ന് തടവി കൊടുക്കാം. കുറച്ച് ലിക്വിഡായിട്ടുള്ള പാല് നമ്മൾ എടുത്തിട്ടൊന്ന് തടവി കൊടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം ബ്രെഡ് മിക്സ് ഉള്ള ഫ്രൈ പാൻ ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം. അതിനുശേഷം ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിത് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. എന്നിട്ട് ലിഡ് തുറന്നതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോക്ലേറ്റ് മിൽക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് മിൽക്ക് തന്നെ വേണമെന്നില്ല, നമുക്ക് ബട്ടറോ ഓയിലോ ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചോക്ലേറ്റ് മിൽക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ലിഡ് കൊണ്ട് അടച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് ഈ ചോക്ലേറ്റ് ബ്രെഡ് നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ചോക്ലേറ്റ് ബ്രെഡ് തയ്യാറാക്കുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ്സിൻ്റെ അളവ് കൂട്ടി നല്ല ഡാർക്ക് കളറുള്ള ചോക്ലേറ്റ് ബ്രെഡ് തയ്യാറാക്കാവുന്നതാണ്. ഇത് ചോക്ലേറ്റ് ബ്രെഡ് സോഫ്റ്റായി കിട്ടാൻ നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം. മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം. എത്രത്തോളം കുഴക്കുന്നു അത്രത്തോളം മാവ് നല്ല സോഫ്റ്റായിട്ട് അല്ലെങ്കിൽ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് ബ്രെഡ് ചോക്ലേറ്റ് സിറപ്പ് കൊണ്ടുവന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ചോക്ലേറ്റ് ബ്രെഡ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.